ഹായ്, ഐഫോണ് ടാപ്റ്റിക് എഞ്ചിൻ, അതായത് ഇപ്പോൾ ഐഫോണ് 7 Plus 8 XXL ഏതോ ആയിക്കോട്ടെ, ഇപ്പോൾ നമുക്കൊരു ടാപ്റ്റിക് അതായത് വൈബ്രേഷൻ മറക്കുന്ന സമയത്ത് ഒരു കറക്റ്റ് സ്മൂത്ത് അല്ലാത്ത രീതിയിൽ നിങ്ങൾക്കൊരു അനുഭവപ്പെടുകയാണ്. സാധാരണ രീതിയിൽ ഒരു സ്മൂത്തായിട്ടാണ്, കാരണം ചിലപ്പോൾ ഒരു ചെറിയൊരു നോയ്സ് ആയിട്ടൊരു സൗണ്ട് ആയിട്ട് രീതിയിൽ നമുക്ക് വരാറുണ്ട്. അത് അധിക സെറ്റും ഈ സ്ട്രിപ്പ് ഡാമേജ് ആയി കഴിഞ്ഞാൽ, അതേപോലെ അതിൻ്റെ കണക്ഷൻ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ടാപ്റ്റിക് എഞ്ചിനെ കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാലൊക്കെ ഒരു ഇഷ്യൂസ് വരാറുണ്ട്. ഒരു കോമൺലി അധിക സെറ്റും ഇപ്പോൾ നമ്മൾ റിപ്പയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ഒരു ലോവർ ബോർഡ് അപ്പർ ബോർഡ് സ്വാപ്പ് ചെയ്തിട്ടൊക്കെ വരുന്ന രീതിയിലും ചില സമയത്ത് അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് കാണിക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ് നമുക്ക് കാണിച്ചു കഴിഞ്ഞാൽ ഇത് എവിടെ നിന്ന് തുടങ്ങും എന്നതിനെ കുറിച്ചാണ് നമ്മളൊന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ടാപ്റ്റിക് എഞ്ചിന് വർക്കാവണത് എങ്ങനെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ടാപ്റ്റിക് എഞ്ചിൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു സോളിനോയിഡ് ഒരു സിസ്റ്റമാണ്. സോളിനോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് ആ സോളിനോയിഡിൻ്റെ അകത്ത് അതൊരു കോയിലാണ്. അപ്പോൾ ജസ്റ്റ് ഒരു കോയിൽ എങ്ങനെയാണ് ഒരു ഇങ്ങനെ ചുറ്റി ചുറ്റി വെച്ചതാണ്. അതിലേക്ക് ഒരു വോൾട്ടേജ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഉണ്ടാവും. അതായത് ജസ്റ്റ് ഒരു ഗാന്ധമായിട്ട് വർക്കാവും, അതിന് നോർത്ത് പോളും ഒരു സൗത്ത് പോളും ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വോൾട്ടേജ് കൊടുക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ഉള്ളിലുള്ള ഒരു റാഡ് അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങും എന്നുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അതിന് കൂടുതൽ അതിൻ്റെ നിങ്ങൾക്ക് ഒരു വിഷ്വലി മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ എന്താണ് സോളിനോയ്ഡ് വാൾവ്, എന്താണ് സോളിനോയ്ഡ് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് യൂട്യൂബ് ഗൂഗിൾ ഒന്ന് സെർച്ച് ചെയ്താൽ അതിൻ്റെ കറക്റ്റ് ഒരു എന്ത് കിട്ടും, ഒരു മെക്കാനിക്കൽ ആയിട്ട് എങ്ങനെ വർക്കാവും എന്നുള്ളൊരു വീഡിയോ നമുക്ക് കിട്ടി കഴിഞ്ഞാൽ കൂടുതൽ മനസ്സിലാവും. ഇവിടെ ഇപ്പോൾ അതിൻ്റെ സർക്യൂട്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതിലേക്ക് അതായത് ഇപ്പോൾ അങ്ങനെ ഒരു നോയ്സ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള കൺട്രോളിങ് ഓക്കെ അല്ല എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു നോയ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ടാവും, അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും ലൈന് മിസ്സായതാവാം, അല്ലെങ്കിൽ ടാപ്റ്റിക് എഞ്ചിൻ കംപ്ലയിൻ്റ് ആവാം. ടാപ്റ്റിക് എഞ്ചിനും അതേപോലെ തന്നെ ഇതൊക്കെ കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഏത് സർക്യൂട്ടാണ് ഇതിന് വരുന്നത് നമുക്ക് മനസ്സിലാവണം. സാധാരണ രീതിയിൽ ഇപ്പോൾ നമുക്കൊരു ചാർജിങ് ഐസി കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ ഇത് ചാർജിങ് ഐസി ഉണ്ടാവുമെന്നുള്ളൊരു ചെറിയ ഐഡിയ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഒരു ടാപ്റ്റിക് എഞ്ചിൻ ഏത് ഐസിയാണ് കൺട്രോൾ ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ഇന്ന് ഈ വീഡിയോയിൽ പറയണത്. അപ്പോൾ ഇപ്പോൾ ടാപ്റ്റിക് എഞ്ചിന് സാധാരണയിൽ കൊടുത്തിട്ടുണ്ടാവുക സി സി സ്ട്രിപ്പ് പോലാണ് കാരണം. സി സ്ട്രിപ്പ് കൊടുക്കുമ്പോൾ നമ്മൾ സി സ്ട്രിപ്പിനെ കൺട്രോൾ നമ്മളിങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് നോക്കുമ്പോൾ അതിൽ കുറേ കണക്ഷൻസ് കാണാൻ മതി. ലോവർ മൈക്ക്, മൈക്ക് 4, അതേപോലെ തന്നെ PP 5.0, സോളിനോയിഡ്, ആർക്ക് 1, അങ്ങനെ കുറേ കാണാൻ പറ്റും. അപ്പോൾ അതിലേക്ക് പോകുന്ന കണക്ഷൻസാണ് ഒന്ന് ARC 1 to സോളിനോയിഡ് 1 ഔട്ട്പുട്ട് ഔട്ട് POS, അതേപോലെ തന്നെ അതിൽ സോളിൻ്റെ ARC 1 ARC 2, അങ്ങനെ ഒരുപാട് സോളിനോയിഡ് വെച്ചിട്ട് ഒരു 4-5 ടേമും കാണാൻ കഴിയും. അപ്പോൾ ആ ഒരു 4-5 ടേമാണ് അതായത് ഇതിൻ്റെ ടാപ്റ്റിക് എഞ്ചിനിക്ക് പോകുന്ന സർക്യൂട്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ അത് കൺട്രോൾ ചെയ്യുന്നത് സാധാരണ രീതിയിൽ ഐഫോണിൽ എത്ര ODAC വരുന്നുണ്ടാവും, അതായത് ഐഫോൺ ഇയർ സ്പീക്കറിന് ഒരു ODAC വരുന്നുണ്ട്, അതേപോലെ തന്നെ അതിൻ്റെ റിംഗറിനും ഒരു ODAC വരുന്നുണ്ട്. അതേ സെയിം നെയിം ഐസ് തന്നെയാണ് ഇത് കൺട്രോൾ ചെയ്യുന്ന സോളിനോയിഡിൻ്റെ ഈ ഒരു ടാപ്റ്റിക് എഞ്ചിനും കൺട്രോൾ ചെയ്യുന്ന ഐസ് വരുന്നത്. അത് കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതൊരു iPhone 7 Plus ബോർഡാണ്. ഈ 7 Plus ബോർഡിൽ ഇവിടെ അതായത് CPU അടുത്ത് ഒരു സെയിം 3.38S തുടങ്ങുന്ന ഒരു IC വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളെ ചാർജിങ് IC അല്ല സോറി ട്രൈസ്റ്ററിൻ്റെ അടുത്ത് 2 IC വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇതിൽ കാണാം, ഇതാണ് ഒന്ന് CPU അടുത്ത് വരുന്ന ഇതാണ് ഒരു ഇതിൻ്റെ ഓഡിയോ, അതായത് ഓഡിയോ പവർ ആംപ്ലിഫയർ, അതായത് ഇതിലേക്ക് സിഗ്നൽ വന്നിട്ടാണ് റിംഗ് ഇയർ സ്പീക്കർക്ക് ഇതിൻ്റെ എന്ത് പോകുന്നത് സ്പീക്കറിൻ്റെ ഔട്ട്പുട്ട് പോകുന്നത്. അതേപോലെ തന്നെ ട്രൈസ്റ്ററിൻ്റെ അടുത്ത് 2 ODAC വരുന്നുണ്ട്. ഒന്നത് ഇതാണ് നമ്മളെ റിംഗർക്ക് പോകുന്ന ഒരു IC, ഇത് 3.38S തുടങ്ങുന്നതാണ്. അതേ സെയിം IC തന്നെയാണ് ഇതിനും വരുന്നത്. ഈ ടാപ്റ്റിക് എഞ്ചിന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് IC തന്നെയാണ് ഇതും വരുന്നത്. അപ്പോൾ ഇതിനെന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാലും അതേ സെയിം ഇഷ്യൂസ് ഉണ്ടാവും. ഇതിന് ഡാമേജ് വന്നു കഴിഞ്ഞാൽ റിംഗർ വർക്കാവില്ല, മറ്റേ CPU അടുത്തുള്ള ODACക്കാണ് ഡാമേജ് എന്നുണ്ടെങ്കിൽ ഇയർ സ്പീക്കറും വർക്കാവില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ സോളിനോയിഡ് എന്താണെന്നുള്ള ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ സോളിനോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ധാരണ കിട്ടി. അപ്പോൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും കാരണങ്ങൾ ടാപ്റ്റിക് എഞ്ചിനോ വൈബ്രേഷൻ എന്തെങ്കിലും ഒരു മിസ്ലീഡിംഗ് ആയിട്ട് എന്തെങ്കിലും കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ചാർജിങ് കൺട്രോളറിൻ്റെ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യുക. അതിൽ സോളിനോയിഡ് വെച്ചിട്ട് എന്തെങ്കിലും ടേംസോ കാര്യങ്ങളുണ്ടോ നോക്കുക, അതിൻ്റെ കണക്ഷൻസും കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.